മലയാള സിനിമാ മേഖലയിൽ കാലത്തിനനുസരിച്ചുള്ള സിനിമകൾ തരുന്ന ആളാണ് മോഹൻലാൽ. അത് സ്വന്തം നിർമ്മാണ കമ്പനിയിലൂടെ തന്നെയും അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. കാസിനോ ഫിലിംസ് എന്നതിലൂടെയായിരുന്നു മോഹൻലാൽ എന്ന നിർമ്മാതാവിന്റെ തുടക്കം. കാസിനോ ഫിലിംസ് ഒരു കൂട്ടായ്മയായിരുന്നു. കാസിനോ ഫിലിംസിൽ നിന്നും വിട്ട് അദ്ദേഹം പ്രണവം തുടങ്ങുന്നത് 1990 അത്. അന്ന് അദ്ദേഹത്തിന് ഏകദേശം 30 കാണും. ഒരു കോൺഫിഡൻസോടുകൂടി തുടങ്ങി സ്വന്തം കഴിവിൽ ആ വർഷത്തെ ടോപ്പ് കളക്ഷൻ ഇസേന സത്തുള്ള എന്ന ചിത്രത്തിലൂടെ നേടുകയും ചെയ്തു. വാണിജ്യപരമായി മാത്രമല്ല കലാപരമായും ചിത്രം മികച്ചു നിന്നു. നെടുപുടി വേണുവും എം ജി ശ്രീമാറും നാഷണൽ അവാർഡ് ഇതിലൂടെ നേടുകയും ചെയ്തു. അടുത്ത വർഷം ഭരതം സ്വന്തം നിർമ്മാണ കമ്പനിയിൽ മികച്ച നടനുള്ള നാഷണൽ അവാർഡാണ് ആ വർഷം തേടിയെത്തിയത്. പൂർണ്ണമായും ഒരു കൊമേഴ്ഷ്യൽ ചിത്രമായി ഇറക്കിയത് പിൻഗാമി, ഒളിമ്പ്യൻ അന്തോണി ആദം, ഹരികൃഷ്ണൻ, കാണ്ഡഹാർ എന്നിവയായിരുന്നു. നാഷണൽ അവാർഡ് വേദിയിലും സ്റ്റേറ്റ് അവാർഡ് വേദിയിലും നിറഞ്ഞു നിന്ന കാലാപാനി അടക്കം മികച്ച കുറച്ച് ചിത്രങ്ങളും സമ്മാനിച്ചു. പിന്നീട് പ്രണവം മാറി ആശ്വാദ് വന്നു. ബിസിനസ് സാധ്യത മുന്നിൽ കണ്ട് ബോക്സ് ഓഫീസിൽ വൻ ചലനം ഉണ്ടാക്കുന്ന പ്രോജക്റ്റുകൾ പിറവിയെടുക്കുന്നു. 100 വരെ സിനിമയ്ക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്യുന്നു. 100 മുടക്കിയാൽ ഇരട്ടി നേടാമെന്ന വിശ്വാസമാണത്. അതുപോലെ സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് ഇന്ന് സിനിമ ഡയറക്ഷൻ എന്ന കട്ടിപ്പണിയിലേക്കും ഇറങ്ങിയിരിക്കുകയാണ് മോഹൻലാൽ. മനസ്സിൽ ആഗ്രഹം വന്നാൽ പുള്ളി അത് ചെയ്തിരിക്കും. ഒരു മടിയും കൂടാതെ അതിൽ നിന്നും പിന്മാറുന്ന ശീലവുമില്ല. കോൺഫിഡൻസ് അതാണ് എല്ലാം. അതുകൊണ്ടാണല്ലോ 4 കഴിഞ്ഞിട്ടും ഒരു കോട്ടവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. കൂടാതെ പുതിയ പുതിയ മേഖലകളും പരീക്ഷിക്കുകയാണ് അദ്ദേഹം. സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു യാത്ര ഒറ്റവാക്കിൽ പറഞ്ഞാൽ സമർപ്പണം. മോഹൻലാൽ മോഹൻലാൽ എന്ന നടനെ തന്നെ സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചതിന്റെ ഫലമാണ് ഇങ്ങനത്തെ ഈ സ്ഥാനങ്ങൾ. മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ അത് മലയാള സിനിമയെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. അത് സ്വന്തം കഴിവിലൂടെ തന്നെ എന്ന് പറയുമ്പോഴാണ് വിസ്മയമാകുന്നത്. മോഹൻലാലാണ് ഇനി വരും തലമുറകൾക്ക് ആ വഴി തെളിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ചില ആരാധകർ.